നമസ്കാരം. അവിയൽ ഡോട്ട് കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജാതിക്ക കൊണ്ടുള്ള വൈനാണ് ഉണ്ടാക്കുന്നത്. ജാതിക്ക ഇവിടെ അതിൻ്റെ തോട് നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ജാതിക്കയുടെ തോട് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. ഇതാ ജാതിക്ക. അപ്പം ഇതിങ്ങനെ ഇത് നല്ലോണം പാകമാവാതെ മറ്റേത് ജാതിക്ക അതിങ്ങനെ പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലവറും കായും കൂടി ഇങ്ങോട്ട് പോരും. അതിൻ്റെ ആ തോടാണ് നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വീണ് കിട്ടിയതാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് അതിൻ്റെ തോട് ഉണ്ടാവുക. ഇതാണ് നുറുക്കിയെടുക്കണം. അപ്പം ഇത് വൃത്തിയാക്കിയത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഈസ്റ്റ് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. എന്നിട്ട് ഒരു കുറച്ച് എണ്ണ ചൂടായിട്ടുള്ള വെള്ളം ഇളക്കിയെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഈ ജാതിക്ക് ഇടാനായിട്ട് ഒരു ചില്ലിൻ്റെ ഭരണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. അപ്പം ഇത് നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ജാതിക്ക ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 15-20 എണ്ണത്തിൻ്റെ തോടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഇത് കറുവപ്പട്ടയാണ്, ഒരു 3 കഷ്ണം അതിട്ട് കൊടുക്കാം. ഒരു 10 ഗ്രാമ്പും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇത് 250 ml കപ്പാണ്, അതുകൊണ്ടാണ് ഞാനിടുന്നത്. ഒരു കപ്പിട്ടു. ഒരു 1/2 കപ്പും കൂടിയും കഷ്ടി. ഒരു 350 ഗ്രാം ഒക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവും. അത്രയും പഞ്ചസാര ഇതിലേക്ക് ഇട്ടു. ഇനി എടുത്തു വച്ചിരിക്കണ ഈസ്റ്റ്, അത് പഞ്ചസാര വെച്ചിട്ട് അലിയിച്ചത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച ആറ്റിയ വെള്ളമാണ് വേണ്ടത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, തിളപ്പിച്ച ആറ്റിയ വെള്ളം. ഞാനിതിവിടെ 250 ml കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പത്തിനാണ് നിൽക്കണത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഒരു 3 ആഴ്ച നല്ലോണം ടൈറ്റാക്കി അടച്ച് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ഇതിനെ നമുക്ക് എടുത്തു വെക്കാം.